നമസ്കാരം, ഞാൻ ബിജു പവിത്ര, ഇത് അജയേട്ടൻ. ഞാൻ ഡ്രൈവറാണ്, ഇദ്ദേഹം ഡ്രൈവറാണ്, പക്ഷെ ബോട്ടിന്റെ ആണ് അദ്ദേഹത്തെ. അധികാരം ഫ്രാങ്ക് എന്ന് പറയാല്ലേ, ഞാൻ ഇന്നാള് പറഞ്ഞപ്പോഴും തെറ്റി. അജയേട്ടൻ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ നമ്മളിങ്ങനെ സുജിയ പാർവതി റോഡിന്റെ കഥ പറയായിരുന്നു. സുജിയ പാർവതി റോഡിലെ കുഴി എണ്ണാനുള്ള പരിപാടിയിലാണ്. കേരളം എന്ന് പറയുന്നത് നിരവധി എത്രയോ ആയിരം കിലോമീറ്ററുകളുള്ള ഒരു സ്ഥലമാണ്. അതിലെ ഒരു പരിധി വരെ ഇതിപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ഒരു മൺസൂൺ കാലം നന്നായിട്ട് മഴ പെയ്യുന്ന കാലമാണ്. ഒരു പരിധി വരെ മഴക്കാലം നന്നായിട്ട് പെയ്യണത് കൊണ്ട് തന്നെ ഇപ്പൊ പാലങ്ങൾ ഇടിയുന്ന പോലെ വീണില്ല കേട്ടോ അവിടെ. പത്ത് വീണു പറഞ്ഞേ ബിസ്ക്കറ്റിന്റെ കഥയോ? അപ്പോ എന്റെ പേരെങ്ങനെയാ? അഭിനവ്. അപ്പോ ഈ പാലങ്ങൾ വീണ പോലെയല്ല, നമ്മുടെ അവിടെ പാലങ്ങളൊന്നും വീണില്ല, പക്ഷെ മണ്ണൊലിപ്പ് ഉണ്ടാവും അതിതീവ്ര മഴയൊക്കെ പെയ്യുമ്പോൾ. പക്ഷെ എന്നാലും നമ്മുടെ അവിടുത്തെ റോഡുകൾ അതിനനുസരിച്ച് മാറിയിരിക്കണം. കേരളത്തിലെ ഏറ്റവും അത്ഭുതമായ ഒരു സ്ഥലമാണ് വൈപ്പിൻകര എന്ന് പറയുന്നത്. 1341 പ്രളയത്തിൽ പൊന്തി വന്നു എന്നാണ് അറിയുന്നത്. അവിടെ 1 കിലോമീറ്റർ വരെ മാത്രം കടലും കായലും തമ്മിൽ വേർതിരിവുള്ള സ്ഥലങ്ങളുണ്ട്. അത്ര ദൂരം മാത്രം കരയുള്ള ഇടങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്, വിവിധ ജാതി വർണ്ണവർഗങ്ങൾപ്പെടുന്ന ആളുകൾ. അതിലെ വൈപ്പിൻകര മുതൽ മുനമ്പം വരെയുള്ള റോഡ് മനോഹരമായ റോഡാണ്. ഇടക്കാലത്ത് ഇടുങ്ങിയ പാലങ്ങളുണ്ടായിരുന്നു, പല പാലങ്ങളും പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പോഴത് അടിപൊളി റോഡാണ്. സുജയ പാർവതി കുഴി എണ്ണാൻ വരാം ഇവിടേക്ക്, ഒരു ആവേശം കൊണ്ട് പറയുന്നതല്ല, ചില മാറ്റങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാലും കുറച്ച് റോഡുകളിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. നമ്മളിപ്പോൾ എല്ലാം പറയണ പോലെ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും സർവോപരി എന്നൊക്കെ പറയുന്ന പോലെയുള്ള അവസ്ഥയല്ല. എത്ര സുന്ദരനായാലും എന്തെങ്കിലും കുറവുണ്ടാവും. ഈ പറഞ്ഞ പോലെ ലൈബോയുടെ പരസ്യത്തിൽ പറയണ പോലെ രണ്ട് മറ്റേ ഈ കീടാണുത്തൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പറഞ്ഞത്. അതുപോലെ ചില റോഡുകളിലൊക്കെ കുഴിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈപ്പിലാണ്. വൈപ്പിൻ തൊട്ട് മുനമ്പം വരെ എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. ഈ റോഡ് എങ്ങനെയാണ്? 25-26. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ധ്യാനയിൽ പോകണം. പക്ഷേ ഇവിടുന്ന് വൈപ്പിൽ നിന്നും മുനമ്പം വരെ, മുനമ്പം എന്ന് വെച്ചാൽ കോൺവെന്റിൽ നിന്ന് ഞാൻ കയറി പോകും, കോൺവെന്റ് വരെ യാതൊരു കുഴിയില്ല. അത് കഴിഞ്ഞാലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോണ റൂട്ടാണ് ഈ പറയണത്. സുജയ പാർവതി കുഴി എണ്ണാനായിട്ട് ഇങ്ങോട്ട് വരാം. പാലം എണ്ണണ്ട, പാലം നല്ല ഇഷ്ടംപോലെ പാലാണ്. പാലം എണ്ണിയ തീരില്ലേ? വൈപ്പിൽ ഇഷ്ടംപോലെ പാലം കിടക്കാം. പാലം എണ്ണിയ തീരില്ല, പക്ഷെ ഒന്നും വീഴാത്ത പാലാണ്. ഒന്നും വീഴൂല, വെള്ളത്തിലെ വേറെ ഇതിനകത്ത് അഴിമതിയില്ല. മറ്റേ അങ്ങനെയല്ല, അടക്കാരി വരി വെച്ചൊക്കെയാണ്. എംസാന്റോണ് അടക്കാരി വരി എംസാന്റോണ് അല്ലെ, പിന്നെ പാലം ഇങ്ങനെ വീണങ്ങനെയാണ്. ഇത് കണ്ടില്ലേ നമ്മ ഇവിടെ മെട്രോന് കമ്പിള ഇത് കണ്ട, വണ്ണം കണ്ട മെട്രോ. അതായത് നമ്മൊരു പാലത്തിന് പാലത്തിന്റെ ജെട്ടി പണിയാനായിട്ട് സോയായിട്ട് ഒരു ജെട്ടി പണിയാനുള്ള താമണി കിടക്കണം. ഇതിന്റെ ഇത് കണ്ട, വണ്ണം ഒന്ന് ഫോക്കസ് ചെയ്തോ. ഇതിന്റെ കമ്പിള ഇത് കണ്ട, ഇത് ഇതിന് പകരം അവര് വെക്കണത് അടക്കാവര വരിയാണ്. അല്ലാണ്ട് ഇപ്പൊ ഈ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പാലമാണ് ഇപ്പൊ ഈ അടുത്ത ആഴ്ച ഉദ്ഘാടനം വെക്കാൻ വെച്ച പാലമാണ് ഇടിഞ്ഞു പോയി താഴ്ത്തു കൊണ്ടാക്കണത്. എന്നിട്ടേ കഴിഞ്ഞ ദിവസം അതല്ല രസം, ഞാൻ പേരൊന്നും പറയണില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേക്കുറിച്ച് ഞാൻ ബോട്ടിൽ ദേശാവാനി പേപ്പർ വാങ്ങിക്കുന്നുണ്ട്. അതായത് നമ്മ ഒരു ഇടതുപക്ഷ അനുഭവിയാണ്. അതിന്റെ ഉള്ളിൽ ഞാൻ ആ പേപ്പർ വാങ്ങിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ബോട്ടില് ഇതുപോലെ ഒരാൾ വരെയാണ്, അതായത് നമ്മുടെ ഒരു അതിനോട് ബന്ധപ്പെട്ട ഒരാൾ വരെയാണ്. അപ്പോ ആള് വന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചർച്ച വന്നപ്പോഴും വിലോസിച്ച് ചർച്ച വന്നപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇത്ര പാലങ്ങള് ബീഹാറിൽ വീണ്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് എടുത്ത വൈകുന്നേ അതൊക്കെ നമ്മ വിശ്വസിക്കരുത്, വെറും വോയിസ് മെസ്സേജ് ആണെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 24 ചാനലിലാണ് പറയണത്, കാശ്മീർ പറഞ്ഞ കേസാണ് ഈ പി പറയണത് ഞാൻ പറയണ്. എന്നിട്ടും ആ ആള് എനിക്കത് അംഗീകരിച്ചില്ല. അപ്പൊ ഞാൻ പറയുന്നത് ദേ ഈ കിടക്കുന്ന പേപ്പറിലാണെന്ന് പറയണ്. നമ്മ ദേശവാനി പേപ്പർ കൊണ്ട് കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പൊ എന്നോട് പറയണേ പേപ്പർ നോക്കിട്ടേ ഇത് ഈ പേപ്പറല്ലേന്ന് ആര് പറഞ്ഞാൽ വിശ്വസിക്കുമ്പോ വിശ്വസിക്കില്ല. പിന്നെ ഞാൻ നമ്മ അതിന് തർക്കിക്കാൻ പോയില്ല. തർക്കിക്കാൻ പോയെന്നറിയോ, അത് നമ്മൾ തർക്കിച്ചാൽ അത് ശരിയാവൂല. യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും പൊരുത്തപ്പെടാതെ നിൽക്കുന്ന നമ്മള്, ഞാൻ പറഞ്ഞില്ലേ അവര് വിദ്യാസമ്പന്നമായ ആൾക്കാരാണ്. അപ്പൊ നമ്മള് വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് അത് ഈ ക്ലാസ്സിലും നമ്മൾ താഴെയാണ്. ആ ക്ലാഷ് ആയി പോകണ്ടല്ലോ നേരിട്ട് ഞാൻ അവിടെ വെച്ച് സംസാരം തരുന്നത്. ഞാൻ ഇത് തന്നെ ചോദിച്ചത്, നമ്മുടെ ഇപ്പൊ രാമക്ഷേത്രം ചോർന്ന ഞാൻ ചോദിച്ചു
അതൊക്കെ മാധ്യമങ്ങളിൽ കൂടി നമ്മ അവിടെ ചെന്ന് നോക്കിയാലേ കേട്ടത്. അല്ല, നമുക്ക് അവിടെ പോയി നോക്കാൻ പറ്റില്ല, നമുക്ക് പൈപ്പിൻ കരയിൽ എന്തെങ്കിലും ചോർച്ച ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല. അല്ല, നീ സോഗ്യട്ടെ, മാധ്യമങ്ങളിൽ കൂടി അറിയുന്ന റിപ്പോർട്ടാണ്. അതായത് അവിടുത്തെ മെയിൻ പൂജാരി ഈ പറഞ്ഞെന്ന് പറയണ, അതായത് ചോർച്ചയാണെന്ന് പറയണ. പിന്നെ അവിടുത്തെ റോഡ് അതും ഈ പണ്ണാറായണ മഴ. അതെങ്ങനെയാ വെച്ചിട്ടെങ്കിൽ, റോഡ് ഒരു ദിവസം കൊണ്ട് ഇത്ര കിലോമീറ്റർ റോഡ് പണെന്ന് വെച്ചാൽ അടിയിൽ ഉറക്കണമെന്നില്ല പേര്. അതായത് ഇപ്പൊ ഒരു വലിയൊരു ടിപ്പർ ലോറിയൊക്കെ അതിൽ നിന്ന് വീണാല് ലോറി കാണൂല. അത്രയും ഗുജറാത്തിൽ അങ്ങനെ. പിന്നെ ഈ മറ്റേ ബോണ്ട് മേടിക്കുമ്പോഴേ എൽട്രി ബോണ്ടല്ലേ, ഞാനത് ചോദിച്ചു ഈ ആളോട്, ഞാനത് ചോദിച്ചപ്പോ എന്നോട് പറയണേ, അതേ എന്താണത്, സുതാര്യമല്ലേ എന്നോട് ചോദിച്ചു. അത് പറയണ, സുതാര്യല്ലേ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ അതിൽ 100 രൂപ പണിക്കാശ് വരുന്നു, ചേട്ടനായാലും 50 രൂപ ബോണ്ട കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് എന്ത് മേടിക്കും? ഇതൊക്കെ മേടിച്ച് പണി എന്ത് ചെയ്യാൻ പറ്റും? ഞാനപ്പോ ഇത് നേരെ അങ്ങാട്ട് ഇതേപോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ബോണ്ട് വാങ്ങിച്ചിട്ട്, അതായത് 1 കോടി രൂപ കമ്പനി ലാഭമുള്ളവൻ ഇലക്ട്രിക് ബോണ്ട് കൊടുക്കണം, 3 കോടിയാണ് കൊടുക്കണത്, കൊടുക്കുന്ന കാശ് എങ്ങനെ വന്നി? അതെങ്ങനെയാ പറഞ്ഞു? ഞാനത് ചോദിച്ചു, ചോദിച്ചപ്പോഴല്ല സംഗതി. അപ്പൊ നമ്മള് ഈ പാർട്ടി, അതായത് പേപ്പർ കാണുമ്പോ നമ്മ ഒരു അല്ല, നമ്മള് പിന്തിരിപ്പന്മാരായും പിന്നെ ഇടതുപക്ഷക്കാരായും ഇതൊക്കെ ആയി മാറിയല്ലോ. അല്ല, ഇത് കാണുമ്പോള് ഇന്ന പാർട്ടി അനുഭാവിയാണ്, അപ്പൊ അവൻ അതാ പറയുള്ളൂന്നുള്ളൊരു ധാരണയുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ, എന്നാലും സത്യമില്ലേ, ഇതൊക്കെ ഒരു കാലത്തിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ കാണുന്ന. അല്ലേ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മള് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇന്ത്യയിൽ വലിയ കാര്യമായിട്ട് വരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. വരുന്നതൊക്കെ ഇങ്ങനെയായി എന്നുള്ളത് ഈ കാലം സാക്ഷി, ചരിത്രം സാക്ഷി എന്ന് പറയുന്നത് ശ്രീരാമൻ ഈശ്വരൻ തന്നെയാ. ആളെ പറ്റിക്കാൻ പറ്റില്ല. അതെ, ഞാൻ പറയണ, ഇതിപ്പേ നമ്മുടെ ബീഹാറിലാണ് ഇത് നടന്നത്, ഇത് ചുരുങ്ങിയത് നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? പിണറായി വിജയൻ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇന്ന് ഭരിക്കാൻ പറ്റും? അല്ല, വിണ്ടാൻ പറ്റില്ല. അതെ, ഞങ്ങള് വൈപ്പിന്നാണ്, അജയേട്ടൻ ശ്രാങ്കാണ്, ഞങ്ങള് ഞാൻ ഡ്രൈവറാണ്. അജയേട്ടൻ യൂണിഫോമില്ല, ശ്രാങ്ക് യൂണിഫോമില്ല, നമുക്ക് യൂണിഫോം ഇല്ല. അപ്പോ വണ്ടിയില് പോലീസ് കൈയടിക്കില്ല അല്ലേ? കടലിൽ പോണത്. അപ്പോ സർവജനങ്ങളായ ഞങ്ങൾ വൈപ്പിൽ നിന്നും, ഞാൻ ബിജു പവിത്ര, അജയൻ കുഞ്ഞിത്തൈ, നന്ദി, നമസ്കാരം.